വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ അഡ്മിനായുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് സൈബർ പോലീസ്. ഹിന്ദു IAS ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതിലാണ് അന്വേഷണം. തൻ്റെ ഫോൺ ഹാക്ക് ചെയ്തുവെന്നാണ് കെ ഗോപാലകൃഷ്ണൻ്റെ പരാതി. ഷെഫീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങൾ നൽകുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷെഫീദ്, എന്തായാലും ഇതൊരു വലിയ വിവാദമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഹിന്ദു മുസ്ലിം IAS ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നതെങ്കിലും അത് കുറച്ച് അപകടം പിടിച്ച കളി തന്നെയാണ്. ഈ കളി പറയൂ. എസ്കെൻ, ഗുഡ് മോർണിംഗ്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായും അതൊരു തീക്കളിയാണ്. മാത്രവുമല്ല അത് ഹാക്ക് ചെയ്യപ്പെട്ടതാണെങ്കിൽ സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ ഹാക്ക് ചെയ്യുന്നു എന്നുള്ള ഗുരുതരമായ സാഹചര്യത്തിലേക്ക് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. അതായത് സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മതവിഭാഗങ്ങളുടെ പേരിൽ ഗ്രൂപ്പ് തുടങ്ങിയതാണ് പുതിയ വിവാദം. വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ അഡ്മിനായിട്ടാണ് ഈ ഗ്രൂപ്പുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഹിന്ദു മല്ലു ഓഫീസേഴ്സ് അതേപോലെ തന്നെ മുസ്ലിം മല്ലു ഓഫീസേഴ്സ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ, ഇങ്ങനെയുള്ള 11 ഗ്രൂപ്പുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ചില ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുകയും അങ്ങനെ കെ ഗോപാലകൃഷ്ണൻ വിവരമറിയിക്കുകയും ചെയ്തതോടെ മാനുലി അദ്ദേഹം ആ ഗ്രൂപ്പുകൾ ഡിലീറ്റ് ചെയ്തു. പിന്നാലെ അദ്ദേഹം തന്നെ 24 പറഞ്ഞതാ താൻ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി സൈബർ പോലീസിന് നൽകിയിട്ടുണ്ട്. ഏതായാലും പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം ഈ വിഷയത്തിൽ അവരുടെ അന്വേഷണം അനൌദ്യോഗികമായി തന്നെ വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. എന്ത് സാഹചര്യത്തിലാണ് ആ ഗ്രൂപ്പുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ള കാര്യം സർക്കാരും ഗൗരവമായി കാണുകയാണ്. മാത്രമല്ല ഈ 11 ഗ്രൂപ്പുകളുടെ സ്വഭാവം അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന കാര്യം. അതിനുശേഷം മാത്രമായിരിക്കും ഇത് ഹാക്ക് ചെയ്തതാണോ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയുള്ളൂ. ഏതായാലും പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം വിവരശേഖരണം ഇപ്പോൾ തന്നെ തുടങ്ങി, ഗൗരവമായി തന്നെ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും കെ ഗോപാലകൃഷ്ണൻ ഈ വിഷയത്തെ തള്ളിയിട്ടുണ്ട്. സർക്കാരും ഈ വിഷയം ഗൗരവത്തിൽ കാണുകയാണ്. പ്രത്യേകിച്ച് പോലീസിലടക്കം മുൻപും സമാനമായ രീതിയിലുള്ള ചില നീക്കങ്ങൾ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും വിലക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് IAS ഉദ്യോഗസ്ഥരുടെ ഇടയിലും ഇങ്ങനൊരു ഗ്രൂപ്പ് പ്രത്യക്ഷപ്പെട്ടത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അന്വേഷണവും വളരെ ഊർജിതമായി ഉണ്ടാകും. എസ് കെ, താങ്ക് യു. ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.